മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിങ്ങളോടൊപ്പം ഞങ്ങളും. ഇപ്പോൾ സ്കൂൾ ബാഗുകൾക്ക് പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളും. ശുഭയാത്രയ്ക്ക് എപ്പോഴും ശ്രേയസ് ബാഗ്സ്. ശ്രേയസ് ബാഗ്സ്, ചുങ്കത്തറ, ന്യൂ ബസ് സ്റ്റാൻഡ്, എടക്കര. മലയോരത്ത് രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും കാളികാവിൽ വ്യാപക നാശം. കാളികാവിൽ പലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. മരം വീണ് വീടുകൾ തകർന്നു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ കേടുവന്നു. ചാഴിയോട് മണ്ണിടിഞ്ഞ് മതിൽ തകർന്നു. കണാരമ്പടിയിലെ ചെറുമല ആയിഷയുടെ വീട് മരം വീണ് തകർന്നു. റബ്ബർ മരം വീണാണ് വീടിന്റെ മേൽക്കൂര തകർന്നത്. പൂങ്ങോട് ചിറ്റകിൽ മദ്രസ, വെള്ളയൂർ കോഴിശ്ശേരി റഷീദ്, കോഴിശ്ശേരി ഷിഹാബ്, കൈതവളപ്പിൽ മുജീബ് എന്നിവരുടെ വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. ചാഴിയോട്ടിലെ ആലുങ്ങൽ മുഹമ്മദ് കോയയുടെ വീടിന്റെ മതിൽ കനത്ത മഴയിൽ വീട്ടുമുറ്റത്തേക്ക് ഇടിഞ്ഞു വീണു. മതിൽ മുറ്റത്ത് വീഴുന്ന സമയത്ത് മുറ്റത്ത് ആളില്ലാത്തത് വൻ അപകടം ഒഴിവാക്കി. മതിൽ ഇടിഞ്ഞത് റോഡിനും ഭീഷണിയായിട്ടുണ്ട്. വീട്ടിനു മുന്നിൽ റോഡിനോട് ചേർന്ന് 10 അടിയോളം ഉയരത്തിലുള്ള കരിങ്കൽ മതിലാണ് ഇടിഞ്ഞത്. പുലർച്ചെ 5 മണിക്കാണ് സംഭവം. ഒരു വച്ചവട്ട് നോക്കുമ്പോ മതില് ആകെ തകർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് സുഖമില്ലാത്തൊരു കുട്ടിയില്ല. പിന്നെ ശേഷിക്കാർക്ക് ഓരോ എന്നും മുറ്റടിക്കണോ, നേരം വെളുക്കാത്തോണ്ട് മുറ്റടിക്കാൻ കുറച്ച് സമയം വൈകി. അപ്പോൾ ശബ്ദം കേട്ടപ്പോ എല്ലാവരും അങ്ങനെ നോക്കുമ്പോ അതിൽ പൊളിഞ്ഞു കാണി. തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്നത് ഉരുൾപൊട്ടൽ സാധ്യത ഏറുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. അടിയന്തര സാഹചര്യം നേരിടുന്നതിനുവേണ്ടി പോലീസ്, റവന്യൂ, ട്രോമാ കെയർ തുടങ്ങിയവരെല്ലാം മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മഴയ്ക്ക് ശമനമായത് ആശ്വാസമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാളികാവ്.